നമസ്കാരം ഇനി ഞാൻ വന്നിരിക്കുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓറഞ്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കാം നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട ഉപയോഗിക്കാം അതല്ലെങ്കിൽ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി തൈര് എപ്പോഴും റൂം ടെമ്പറേച്ചർ ഉള്ളത് മാത്രം ഉപയോഗിക്കുക ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കരുത് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയുന്നത് ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് അതിനുശേഷം തൈരും ഈ പൊടിച്ച പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര ചുരുക്ക അലിഞ്ഞ് തൈരുമായിട്ട് യോജിച്ച് വരുന്നത് വരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന അത്രയും തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കേക്ക് എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഓറഞ്ച് ഫുഡ് കളർ നാച്ചുറൽ ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫുഡ് കളറാണിത് അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നാച്ചുറൽ ഫുഡ് കളർ ഉപയോഗിക്കുന്ന സമയത്ത് ഒത്തിരി കളർ ഉണ്ടാവില്ല ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ നല്ല ഫ്ലേവറും ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും കാണാൻ ഒരു ലൈറ്റ് യെല്ലോ കളർ നമുക്ക് കിട്ടുകയും ചെയ്യും നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം പക്ഷേ ഒന്നുകൂടി ഒരു കേക്ക് ടേസ്റ്റി ആയിട്ടുണ്ടാവും മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഫ്ലോർ നല്ലതുപോലെ അരിച്ചെടുത്ത് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ബാറ്ററിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ വിസ്കോ അതല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്നങ്ങ് കുറുകി വരുന്ന ഒരു പാകത്തിനാവുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവും നാരൊക്കെ കളഞ്ഞ് ജ്യൂസ് അടിച്ചതിന് ശേഷം ശരിക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അതുപോലെ നല്ല തണുപ്പുള്ള ജ്യൂസ് ഉപയോഗിക്കരുത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഓറഞ്ച് ജ്യൂസ് 1/2 കപ്പ് എടുത്ത് വെച്ചത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ ചേർത്ത് കൊടുത്തതിന് ശേഷം വിസ്കോ തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ നല്ല കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ 1/2 കപ്പ് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ കുക്കറാണെങ്കിൽ കുക്കറൊന്ന് ജസ്റ്റ് ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് ട്രേ ജസ്റ്റ് വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ചായപാത്രത്തിനകത്തോ കുക്കറിനകത്തോ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം അതിനകത്ത് നോക്കിയാൽ മതി ഇനി നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഏത് ട്രേക്കകത്താണെങ്കിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ട്രേയുടെ 3/4 ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം തറയിലൊന്ന് തട്ടി എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെക്കാവുന്നതാണ് അടിയിൽ എന്തെങ്കിലും ചെറിയ തട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് അടപ്പൊന്ന് ജസ്റ്റ് ഫോയിലോ അതല്ലെങ്കിൽ തുണിയോ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പ് നമ്മുടെ കേക്കിലോട്ട് വീണ് കേക്ക് ചീത്തയാവില്ല നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഓവനിലാണെങ്കിൽ ചെയ്തെടുക്കുന്നത് അല്ലാതെ ആണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇത് കറക്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ഓവനിൽ ചെയ്യുന്നവർ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് തുടങ്ങി 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേക്ക് നന്നായിട്ട് ഇനിയൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതിനകത്ത് നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു പൈപ്പിംഗ് ജെല്ലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ജെല്ലാണ് ഞാൻ ഇന്ന് ഈ കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക പൈപ്പിംഗ് ജെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രിഡ്ജിനകത്തുനിന്ന് കുറച്ച് മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെക്കുക എന്നിട്ട് ഇത് ഇത്തിരി
ഇളകിയതുപോലെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇത്തിരി മാത്രമേ ഒന്ന് തിക്കായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ജെല്ല് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക്, ഇന്നത്തെ ഈ ഒരു ഓറഞ്ച് കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വിപ്ഡ് ക്രീം വെച്ചിട്ടുള്ള ഐസിങ് ഒന്നും ഇന്ന് കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ജെല്ല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ബേക്കിംഗ് ട്രേക്കകത്തു നിന്നൊന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കാം. ശരിക്കും നല്ല സോഫ്റ്റ് കേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തതും ഓറഞ്ച് ജ്യൂസും കളറും ഫുഡ് കളറും എല്ലാം അത് തന്നെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ശരിക്കും ഇത് ബേക്കായിട്ടൊരു 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത്രയധികം നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇതിന് റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആണെന്ന് തന്നെ പറയും. കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈപ്പിംഗ് ജെൽ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിപ്ഡ് ക്രീം വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഐസിങ് ചെയ്തെടുക്കുക. ഐസിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേക്ക്. കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ വിപ്ഡ് ക്രീമൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് കണ്ടില്ലേ, ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ജസ്റ്റ് നമ്മുടെ ഈ പൈപ്പിംഗ് ജെല്ലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് ആയിരിക്കും കേക്കിന്. അപ്പോൾ ജെല്ല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സൈഡിലോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ഐസിങ് നൈഫോ അതല്ലെങ്കിൽ ഇതുപോലെ കണ്ടില്ലേ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സൈഡിലോട്ടേക്കും ഇത് കറക്റ്റായിട്ട് നമുക്ക് സ്പ്രെഡാക്കാൻ കഴിയും. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടൊരു പീസ് കൂടി ഒന്ന് അടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, കാരണം അത്രയധികം നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.